കുട്ടികളെ നമസ്കാരം. നമ്മൾ നമ്മുടെ പുതിയൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് ക്യാഷ് ബുക്ക്. അപ്പൊ നമുക്ക് ക്യാഷ് ബുക്ക് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എങ്കിലും ഈ ഭാഗം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Cash book is a book in which all cash receipts and cash payments are recorded. പൈസയുടെ വരവും പൈസയുടെ ചെലവും റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന്റെ പേരാണ് ക്യാഷ് ബുക്ക് എന്നുള്ളത്. This also one of the books of original entry. It starts with the cash or bank balance at the beginning of the period. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പീരീഡിന്റെ മറ്റേ ബാലൻസ് ക്യാഷ് വെച്ചിട്ടാണ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു വർഷത്തെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫിനാൻഷ്യൽ ഇയറിനെ ഡിപിക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/4/2021 എത്ര ബാലൻസ് ഉണ്ടായിരുന്നു ആ ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്, ക്യാഷ് ബുക്കിൽ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി അടുത്തത് ടൈപ്സ് ആൻഡ് ഇറ്റ്സ് പ്രിപ്പറേഷൻ. ആദ്യമേ നമുക്ക് സിമ്പിൾ ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിന്റെ വരവും ക്യാഷിന്റെ ചെലവും മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇതിന് രണ്ട് സൈഡുകളാണ് ഉള്ളത്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഈ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷിന്റെ റെസീപ്റ്റുകളും ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷിന്റെ പേയ്മെന്റും ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ലെഡ്ജർ കണ്ടിരുന്നു, അതിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇത്. ഇതിന്റെ കോളംസ് വരുന്നത് ഡേറ്റ്, ഡെബിറ്റ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, മറ്റേ ക്രെഡിറ്റ് സൈഡില് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് എന്നിങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ് വരിക. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡില് ക്യാഷ് റെസീപ്റ്റും റൈറ്റ് സൈഡില്, അതായത് ഈ സൈഡില് ക്യാഷ് പേയ്മെന്റ്സും ആണ് ഇതിന്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഇൻ ടേംസ് ഓഫ് ക്യാഷ് ഓൺലി. അതായത് ക്യാഷിന്റേതായിട്ടുള്ള റെസീപ്റ്റ്സും പേയ്മെന്റ്സും മാത്രമാണ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. Cash book in any way, in a way, a cash account with debit and credit side and cash account is an asset account. So the rule followed is increase in asset to be debited and decrease in asset to be credited. അതായത് ഇതൊരു ജസ്റ്റ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസെറ്റ് ആണെന്ന് അറിയാലോ. അപ്പൊ ഒരു അസെറ്റ് അക്കൗണ്ടിന്റെ റൂൾ ആണ് ഇതിന് വരുന്നത്. അസെറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, അസെറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. On the debit side in the particulars column, the name of the account for which cash is received is recorded. എങ്ങനെയാണ് ക്യാഷ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ക്യാഷ് റിസീവ് ചെയ്ത് സെയിൽ വഴിയാണെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു, ഒരു വ്യക്തിയുടേതാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് കാണിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് ബുക്കിന്റെ മറ്റേ പർട്ടിക്കുലേഴ്സ് കോളം നമ്മൾ ഫിൽ ചെയ്യുന്നത്. ഇനി ഇതൊരു ഇല്ലുസ്ട്രേഷൻ ആണ്, ഒരു പ്രോബ്ലം ആണ്. ഇതിൻ്റെ ഉള്ളിൽ ക്യാഷ് ബുക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം ആണ് ഇതിൻ്റെ ഉള്ളിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാം. അതായത് ഒരു മാസം ക്യാഷ് ബുക്കാണ് പറഞ്ഞേക്കുന്നത്, റോഹൻ ട്രേഡേഴ്സിനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് പോകാം. അതിൻ്റെ ആൻസർ അടുത്ത പേജിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, ഇതിനെയാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഈ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണാം, ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 27,500 ഇവിടെ കാണിച്ചേക്കുന്ന കണ്ടില്ലേ, ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 27,500. ഇനി അടുത്ത എന്താണ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം നീതു 12,000. അപ്പൊ നമ്മൾ ക്യാഷ് റിസീവ്ഡ് ആയതുകൊണ്ട് റിസീപ്റ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ ആ സൈഡ് 12,000 രൂപയാണ് എമൗണ്ട് വന്നേക്കുന്നത്. അപ്പൊ ആ സൈഡിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടോ നോക്കാം, ഇത് കണ്ടില്ലേ ഡെബിറ്റ് സൈഡില് നീതു 12,000 രൂപ ഡേറ്റ് കൊടുത്തേക്കുന്നത് കണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് കാണിക്കുക. ഇനി ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ പറഞ്ഞേക്കുന്നത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ഇത് ക്യാഷ് പുറത്തേക്ക് പോയിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം 2,000 രൂപ. എങ്ങനെയാണ് കാണിച്ചേക്കുന്നത്, December 8 ഇൻഷുറൻസ്, ഈ പ്രീമിയം ഒന്നും വേണ്ട, ഇൻഷുറൻസ് ഒന്ന് മാത്രം കാണിച്ചാൽ മതി, 2,000 രൂപ. ഇനി അടുത്തത് ഫർണിച്ചർ പർച്ചേസ്ഡ് 6,000. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പൈസ പോവാല്ലേ, അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കുക, ബൈ ഫർണിച്ചർ 6,000 രൂപ. ഇനി അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളത്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളത് 16,500. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളത് 16,500 ആണ്. അപ്പോ എന്താ സെയിൽസ് ആണ്, അത് ക്യാഷ് റിസീപ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനുള്ളിലേക്ക് നോക്കാം.
എമൗണ്ട് എത്രയാണ്? 16,500 സെയിൽസ് നമ്മൾ കാണിച്ചു. ഇനി അടുത്തതാണ് പർച്ചേസ് ഗുഡ്സ് ഫ്രം നമൻ ഫോർ ക്യാഷ് എന്നുള്ളത്. അപ്പൊ പർച്ചേസ് ഗുഡ്സ് ഫോർ നമൻ ഫോർ ക്യാഷ് എന്നുള്ളത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്ന? പർച്ചേസസ് 26,000 രൂപ ചെലവായതുകൊണ്ട് ഇനി ക്യാഷ് പേ ടു രോഹിണി, അത് ചെലവാണ് 3,200 അപ്പുറം സൈഡിൽ കാണിക്കുക. ഇനി അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ടു കനിക ഫോർ ക്യാഷ് 18,700 എന്നുള്ളത്, അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിൽസിന്റെ കാണിക്കുക. സെയിൽസ് 18,700 എന്നുള്ളത് നമ്മൾ കാണിച്ചു. അതുപോലെ തന്നെ അടുത്തത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് പൈസ പോയി. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞു കേട്ട് കാണിക്കുക, 5,000 രൂപ. അടുത്തത് റെന്റ് പെയ്ഡ്, നേരത്തെ ചെയ്ത പോലെ തന്നെ പേയ്മെന്റ് സൈഡിൽ ബൈ റെന്റ് എന്ന് പറഞ്ഞിട്ട് 4,000 കാണിക്കുക. സാലറി പെയ്ഡ് ബൈ സാലറി എന്ന് പറഞ്ഞിട്ട് 7,000 കാണിക്കുക. അപ്പൊ ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബുക്ക് കഴിഞ്ഞു. ഇനി ഇതിനെ ബാലൻസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ആദ്യമേ തന്നെ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എടുത്തിട്ട് ഇവിടെ എഴുതുക. ഇതെല്ലാം കൂടി തുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു? 74,700 കിട്ടുന്നു. അതിനുശേഷം ഈ സൈഡ് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. അതായത് 2,000, 6,000, 26,000, 3,500, 5,000, 4,000, 7,000 നമ്മൾ ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ആ ടോട്ടൽ ചെയ്ത് കിട്ടുന്ന സംഖ്യയെ 74,700 എന്ന് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ബാലൻസ് കിട്ടുക. അതായത് 21,500 കിട്ടുക. അതിന് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് ഇവിടെ ടോട്ടൽ ചെയ്ത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അടുത്ത മറ്റേ മാസത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യുക, ബ്രോഡ് ഡൗൺ ചെയ്യുക. അതിനെ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ക്യാഷ് ബുക്ക് എന്നുള്ളത്. ഇത് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ബാങ്ക് കോളം ക്യാഷ് ബുക്കും പി ടി ക്യാഷ് ബുക്കും അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. താങ്ക് യു.